ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു റൗണ്ട് ഇഷൽ സ്മരണ. ഈ റൗണ്ടോട് കൂടിയാണ് പട്ടറുമാലന്റെ ഇന്നത്തെ എപ്പിസോഡിലെ മത്സരങ്ങൾ നമ്മൾ ആരംഭിക്കാനിരിക്കുന്നത്. സ്വാഗതം ചെയ്യുന്നു ഈ റൗണ്ടിൽ ആദ്യത്തെ പെർഫോമൻസ് നൽകുന്നതിനായി നിതായിഷ്ണ. നിത, എന്തോ ഭയങ്കര ബിസി ആണല്ലോ. ഏഹ്, എപ്പോഴും ഒരുങ്ങുന്നു, എപ്പോഴും കൂടെ മിറർ വേണം, അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ നോക്കുമ്പോ ഉപ്പയുടെ കയ്യിലൊക്കെ കണ്ണട, കണ്ണാടി, അങ്ങനെ പറയായിരിക്കും നല്ലത്, കണ്ണാടി. മിററൊക്കെ നോക്കി സെറ്റായി, ഓക്കെ റെഡി അല്ലേ? അത് തന്നെ ഒരു 10 പ്രാവശ്യം. എന്താണ് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. അപ്പൊ ഇന്ന് നമ്മൾ ഇഷൽ സ്മരണ എന്ന റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോ ആരുടെ പാട്ടാ സെലക്ട് ചെയ്തിട്ടുള്ളത്? റംലത്താന്റെ സോങ് ആണ്. റംലത്താടെ പാട്ടാണ് അല്ലേ? റംലത്തയുടെ പാട്ടൊക്കെ ഒരുപാട് പേർക്ക് വളരെ ഇഷ്ടമാണ്. പാടുന്ന ശൈലിയാണെങ്കിലും ആ പാട്ടുകളുടെ സെലക്ഷൻ ആണെങ്കിലും ഒക്കെ അത് നമ്മൾ മനസ്സിലിങ്ങനെ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ പാട്ട് അല്ലെങ്കിൽ റംലത്തയുടെ ശബ്ദം അത്രത്തോളം നമ്മളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വലിയ ഗായികയാണ്. അപ്പോ നല്ല ചോയ്സ് ആവട്ടെ. എന്തായാലും തെരഞ്ഞെടുക്കുന്ന ആളിനെ കുറിച്ച് ഇവിടെ എല്ലാവർക്കും വളരെ ഭംഗിയായിട്ട് അറിയാം ആരാണ് ആ കലാകാരി, ആരാണ് ആ വലിയ ഏറ്റവും ആദരിക്കുന്ന പ്രതിഭ എന്നുള്ളത്. ഏത് പാട്ടാ സെലക്ട് ചെയ്തിട്ടുള്ളത്? എനിക്ക് റംലത്തേൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ഉണ്ട്, ഓമൽ കിനാവേ. അപ്പൊ അതാണ് ഞാൻ റൗണ്ടിക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പല റൗണ്ടുകൾ വരുമ്പോൾ ഇതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇത് പാടും, ഞാൻ ഇത് ഗംഭീരാക്കും. പ്രാക്ടീസ് ഒക്കെ അടിപൊളിയാണ്. ശരി, അപ്പൊ അത് ഗംഭീരായിട്ട് പാടൂ. റംലത്തെ സ്നേഹിക്കുന്ന നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഈ പാട്ട് നിതയുടെ ശബ്ദത്തിൽ ഉഗ്രനായിട്ട് പാടണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഓ, നേരത്തെ കണ്ട നിതയെക്കാളും ഇപ്പോഴത്തെ നിതയാണ് കുറച്ചും കൂടി ചിരിച്ച് സ്മാർട്ടായിട്ട് നിന്നത്. അപ്പൊ അന്നേരം കുറച്ച് ചെറിയ ചെറിയ ടെൻഷനൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നി. ശരിയാണോ? അല്ല, ശരിക്കും ഫസ്റ്റ് പാടുമ്പോ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഇങ്ങനെ വന്നപ്പോ അയ്യോ ഫസ്റ്റ് ഞാൻ പാടണ്ട. അപ്പൊ പക്ഷെ സ്റ്റേജിൽ കയറുമ്പോ ശരിക്കും ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഫസ്റ്റ് പാടുമ്പോ. അത് കിട്ടി, കൊറേ നേരം ഗ്രൂമിങ് കാര്യങ്ങളൊക്കെ സമയത്ത് കിട്ടി. ശരി, അപ്പൊ എങ്ങനെ ഇത് പാടി ഗംഭീരമാക്കി എന്ന് നമുക്ക് അൻവർക്കയോട് ചോദിക്കാം, എത്രത്തോളം ആയി എന്നുള്ളത്. അൻവർക്ക, ഉഗ്രനാട് പാടി, കലക്കനാട് പാടി. ഇത് റംലാത്ത അല്ലേ, നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ റംലാത്ത വളരെ മനോഹരമായിട്ട് പാടിയ ഒരു സുന്ദരമായ ഒരു പാട്ടാണ് ഇത്. പഴയ ഹിന്ദി ഒരു പാട്ടിന്റെ എന്നുള്ള ഹിന്ദി പാട്ടിന്റെ പാരഡി എന്ന് പറയുന്നതിനേക്കാളും ഒരു പ്രചോദനം എന്ന് പറയുന്നതായിരിക്കും. അന്ന് ആ കാലഘട്ടത്തിൽ ഇത് മുകേഷും പാടിയിട്ടുണ്ട്, ലതാജിയും പാടിയിട്ടുണ്ട്, രണ്ടുപേരും സെപ്പറേറ്റ് സെപ്പറേറ്റ് പാടിയിട്ടുണ്ട്, രണ്ടും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് പർവാരിഷ് എന്ന് പറയുന്ന സിനിമ, 1958 സിനിമ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വളരെ പഴയൊരു ട്യൂൺ, അതിനെ എടുത്ത് അന്നത്തെ കാലത്ത് ഇതൊരു തെറ്റായിട്ട് കണ്ടിരുന്നില്ല. ഈ അതായത് ഹിന്ദിയിൽ നിന്ന് ഒരുപാട് ട്യൂണുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ബാബുരാജ് മാഷൊക്കെ പല പാട്ടുകളും എടുത്ത് അതേപോലെ എടുത്ത് വച്ചിട്ടുണ്ട്. അത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ഇതാണ്, അതൊരു വിഷയമല്ല. അപ്പോൾ രാജാ സാർ പോലും ബോണിയമ്മിൻ്റെ പാട്ടൊക്കെ പാട്ടിൻ്റെ അന്ന് പ്രയോജനം കൊണ്ട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, ഡാർലിംഗ് ഡാർലിംഗ് എന്ന പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അന്ന് ഒരു വിഷയമായിരുന്നില്ല. പിന്നീട് പിന്നീടാണ് അത് ഇങ്ങനത്തെ കുറച്ചുകൂടെ ഒക്കെ എന്താ പറയുക സ്വന്തം ട്യൂണുകളും കാര്യങ്ങളൊക്കെ വന്നത്. അന്ന് ഒരു വിഷയമേ ആയിരുന്നില്ല. ആ ടൈപ്പിൽ വന്ന അന്നത്തെ ആ പാട്ടിനെ പാട്ടിൻ്റെ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ വെർഷനാണ് മക്കൾ പാടിയത്. മക്കൾ പാടിയതിനെ കുറിച്ച് പറയണ്ടേ? ഇത് 5/8 5/8 1 2 1 2 3 ഈ താളത്തിൽ ഞാനിങ്ങനെ കുറേ നമ്മളിവിടെ ഭയങ്കരമായിട്ട് പേടിച്ചു, ഇത് താളമെല്ലാം മറിഞ്ഞു പോകുമോ എന്നൊരു ഭയം വന്നു. അങ്ങനൊരു ഭയം എനിക്ക് വന്നു. കാരണം സാധാരണ 1 2 3 4 1 2 കോമൺ ആയിട്ടുള്ള ഒരു താളമല്ല. അപ്പൊ ഈ താളത്തിൽ പാട്ട് ഭയങ്കര സിമ്പിളാന്നൊക്കെ എഴുതിട്ടെ, കാരണം പഠിക്കുമ്പോ, പക്ഷെ പഠിക്കാൻ തുടങ്ങിയപ്പോ ഇത് താളം വേറെ പഠിക്കുന്നില്ല. കാരണം ഈ തബലക്കാർ ഒരു വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ കൂടെ ഗിറ്റാറ്, ലീഡ് ഗിറ്റാറ്, കീബോർഡ്, കമ്പോസർ, റിതം എല്ലാം ഇങ്ങനെ വരുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ അവരെ കൂടെ നിന്ന് ആ താളത്തിൽ കൃത്യമായിട്ട് പാടി ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കേൾക്കുമ്പോൾ സിമ്പിളാണ്, പക്ഷെ അത് മക്കൾ വളരെ സാവകാശമെടുത്തു. വളരെ എനിക്കൊന്നു ചില ബിറ്റുകൾ തീരുന്ന സ്ഥലത്ത് പാടേണ്ടത് കുറച്ചുകൂടെ എന്താ പറയുക റിലാക്സ് ചെയ്ത് ഒരു രണ്ട് ബാറൊക്കെ കഴിഞ്ഞ് അത് പാടുന്നത് അങ്ങനെ ഒരു നമുക്ക് തീരുമാനം എടുക്കാമല്ലോ. ഇത് ഇനി എനിക്ക് ഞാനൊരു കംഫർട്ട് ആവുന്ന സമയത്ത് ഞാൻ പാടിയാൽ മതി എന്നുള്ള തീരുമാനം എടുത്തു. അത് വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം 4 ബാറൊക്കെ കഴിയട്ടെ, ഞാൻ പാടിക്കൊള്ളാം. കാരണം താളം മറിയാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പണി. കാരണം സാധാരണഗതിയിൽ വരുന്ന ഒരു ഒരുപാട് പാട്ടുകളുള്ള ഒരു താളമല്ല. അപ്പോൾ അതിൽ വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ റംലാത്താരെ പാട്ട്, റംലാത്ത അറിയാമല്ലോ വളരെ ത്രോയിൽ പാടുന്ന ഒരു വലിയ സിംഗറാണ്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് മക്കളെ പാടും. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം, നിതയ്ക്ക് നിതയുടെ ആ ഒരു സിംഗിങ് എന്താ പറയുക ശ്രുതിക്ക് സ്ഥിരം പാടുന്ന ആ ശ്രുതിക്ക് പറ്റിയൊരു പാട്ട് സെലക്ട് ചെയ്തു. അതൊരു അതും ഒരു സന്തോഷമാണ് കേട്ടോ. നന്നായി. താങ്ക് യു സോ മച്ച് അൻവർക്ക. നല്ല ഗംഭീരമായ കമന്റുകളിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഷബ്നം, നിത, ഇത്ത, പിന്നെ നമ്മൾ ഞങ്ങളും കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു, പക്ഷെ ഞങ്ങളെ കൂളാക്കുന്ന പാട്ടായിരുന്നു നിതാടെ. കാരണം നമ്മൾ വളരെ നിതാടെ ഒരു കാമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ആ പാടുന്ന സമയത്തുള്ള ഒരു കാംനെസ് കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ സമാധാനിച്ചത് കേട്ടോ. കാര്യം വളരെ എന്നുവെച്ചാൽ അങ്ങനെ ഒരു പാട്ടായിരുന്നു അല്ലേ, വളരെ ഒരു കൂളൻ കാമൻ എന്നുവെച്ചാൽ എന്നാൽ ആ പാട്ടിൽ വരേണ്ട ആ അനുപല്ലവിയിലും ചരണത്തിലും ആ ഹൈപോഷൻസിൽ പോകുന്ന സംഗതികളൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. താങ്ക് യു, നന്നായിട്ട് തന്നെ പാടി, മോളെ അടിപൊളിയായിട്ട് പാടി കേട്ടോ. താങ്ക് യു സോ മച്ച് ജഡ്ജസ്, നല്ല കമന്റ്സ് ഒക്കെയാണ്.